ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിത്തുളസി റിവ്യൂയിലേക്ക് സ്വാഗതം. സുലു മംഗളയോട് പറയുന്നു, അപ്പച്ചി, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ, എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ഞാൻ പറഞ്ഞത് സത്യമാ അപ്പച്ചി, എന്റെ ദൈവങ്ങളാണ് സത്യം. ഇത് കേട്ട് മംഗള പറയുന്നു, ഇപ്പൊ എനിക്ക് ബോധ്യമായി. ആദ്യ വിദേശത്തേക്ക് അയക്കാൻ പ്രസാദ് പദ്ധതി ഇടുന്നു എന്ന് ഇവള് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കരുതിയത് നീ ഇവളെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാ. അപ്പോൾ സുലു ചോദിക്കുകയാണ്, ഞാൻ എന്തിനാ അപ്പച്ചി ആദരെ വെറുതെ കളിപ്പിക്കുന്നത്? ഉടനെ മംഗള പറയുന്നു, പിന്നീട് ഇവള് പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ഇവള് പറഞ്ഞതിൽ എന്തോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി, ഇപ്പൊ അത് ബോധ്യമായി. ഇത് കേട്ട് സുലു പറയുന്നു, ഇരുചെവി അറിയാതെ ആദ്യം തുളസിയെയും വിദേശത്തേക്ക് കയറ്റി വിടാനായിരുന്നു പ്രസാദ് സാറിന്റെ പ്ലാൻ. പക്ഷേ ആദരക്ക് ഈശ്വരാനുഗ്രഹമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ കേൾക്കാൻ ഇടയായത്. ഇത് കേട്ട് ആദര പറയുന്നു, ശരി ആന്റി പറഞ്ഞത്. ആന്റി അവരുടെ സംസാരം കേട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്തു ചെയ്യുമായിരുന്നു? ഉടനെ സുലു പറയുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ആരെയും അറിയിക്കാതെ പ്രസാദ് സാറ് ആദ്യം തുളസിയെയും വിമാനം കയറ്റി വിടും. അവര് പോയി കഴിഞ്ഞ ശേഷമേ നമ്മൾ അറിയത്തുള്ളൂ. അന്നേരം അറിഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇത് കേട്ട് മംഗള ചോദിക്കുകയാണ്, ദുർഗ ഇത് അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ സുലു പറയുന്നു, ദുർഗേച്ചി ഇതങ്ങാണ് അറിഞ്ഞാലേ പിന്നെ ഇവിടെ കോലാഹലം നടക്കും. പ്രസാദ് സാറിന്റെ പ്ലാൻ ദുർഗേച്ചി എങ്ങനെ അറിഞ്ഞെന്ന് പ്രസാദ് സാർ ചോദിച്ചാലേ? ദുർഗേച്ചി എന്തായാലും എന്റെ പേരെ പറയുകയുള്ളൂ. സാർ എന്നെ തൂക്കിയെടുത്ത് പുറത്തു കളയുകയും ചെയ്യും. ഇവിടെ നിന്നെ ഇറക്കി വിട്ടാൽ എനിക്ക് ചെന്നു കയറാൻ വേറെ ഒരു ഇടമില്ലെന്ന് അപ്പച്ചിക്ക് അറിയാലോ. അത് പേടിച്ചാ ഞാൻ പറയാതിരുന്നത്. പിന്നെ ആദരയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവൾ അപ്പച്ചിയോട് പറയുമെന്ന് എനിക്കറിയാം. ഇക്കാര്യം അപ്പച്ചി അറിഞ്ഞാ മതിയല്ലോ. അപ്പച്ചി വേണ്ടതുപോലെ പരിഹാരം കാണുമെന്ന് എനിക്ക് ഉറപ്പാ. നമുക്ക് പരിഹാരമാണല്ലോ ആവശ്യം. ഇത് കേട്ട് മംഗള പറയുകയാണ്, എന്നാലും പ്രസാദ് ഒരു നയവഞ്ചകൻ തന്നെയാ. എല്ലാ കാര്യത്തിനും നമ്മുടെ ഒപ്പം ഉണ്ടായിട്ടും രഹസ്യമായി അവൻ നമ്മളെ ചതിക്കാൻ നോക്കുകയല്ലേ. അപ്പോൾ സുലു പറയുന്നു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രസാദ് സാറിനൊരിക്കലും ആദ്യ കൊണ്ട് ആദരെ വിവാഹം കഴിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ലപ്പച്ചി. അല്ല, പ്രസാദ് സാറിന്റെ സഹോദരിയുടെ മോളാണല്ലോ തുളസി. അതുകൊണ്ട് തന്നെ ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം നടത്താനാ പ്രസാദ് സാറിന് താല്പര്യം. പിന്നെ ദുർഗേച്ചിയെ പേടിച്ചിട്ടാ സാറ് നമ്മുടെ മുന്നിൽ ഈ പ്രഹസനമൊക്കെ കാണിക്കുന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മംഗള പറയുകയാണ്, അതൊക്കെ ഞാൻ നിർത്തിക്കുന്നുണ്ട്. ആദരയെ ആദ്യം വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലും ഇവിടുത്തെ ഏതാണ്ട് നാട്ടുകാരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് മുടങ്ങിയാൽ എനിക്ക് അവരുടെ മുന്നിൽ തലയുയർത്തി നടക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഭേദം ഞാൻ ചാവുന്നതാ. അത് മാത്രവുമല്ല, ഈ കല്യാണം നടത്തണമെന്നത് എന്റെ വാശി കൂടിയാ, ദേവമംഗലത്തുകാരോടുള്ള എന്റെ വാശി. എനിക്കത് നിറവേറ്റിയേ പറ്റൂ. ഇത് കേട്ട് ആദര പറയുകയാണ്, മാമോസേ, മാമോസ് പോയി പ്രസാദ് അങ്കിളിനോട് പറ ആദ്യേട്ടനെ വിദേശത്തേക്ക് അയക്കരുതെന്ന്. ഉടനെ സുലു പറയുന്നു, അതിനേതായാലും സാധ്യതയുണ്ട്, പക്ഷേ നമ്മൾ എന്തെങ്കിലും തടയിടാതെ കാത്തിരുന്നാൽ ആദിയും തുളസിയും വിദേശത്തെത്തിയിരിക്കും. ഇത് കേട്ട് ടെൻഷനോടുകൂടി ആദര പറയുന്നു, മാമോസേ പെട്ടെന്നൊരു വഴി കണ്ടുപിടിക്ക്. അപ്പോൾ മംഗള പറയുകയാണ്, നീ ഒന്ന് ധൃതി പിടിക്കാതിരിക്ക, ഞാൻ ആലോചിക്കട്ടെ. ഉടനെ ആദര പറയുന്നു, എനിക്കൊരു ഐഡിയ, ആദ്യേട്ടന്റെ പാസ്പോർട്ട് എടുത്ത് കത്തിച്ചു കളഞ്ഞാലോ? പാസ്പോർട്ട് ഇല്ലാതെ ആദ്യേട്ടന് വിദേശത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇത് കേട്ട് സുലു ചോദിക്കുകയാണ്, അതിന് ആദ്യയുടെ പാസ്പോർട്ട് എവിടെയാ ഇരിക്കുന്നതെന്ന് നിനക്കറിയുമോ? ഉടനെ ആദര പറയുന്നു, അത് ആദ്യേട്ടന്റെ ഷെൽഫിൽ എവിടെയും കാണില്ലേ? അപ്പോൾ സുലു പറയുകയാണ്, അതിന് എല്ലാ ഷെൽഫും പൂട്ടി അതിന്റെ താക്കോലുകൾ അതിരഹസ്യമായി എവിടെയോ സൂക്ഷിച്ചിരിക്കുകയല്ലേ. ഇത് കേട്ട് ആദര ചോദിക്കുന്നു, അതെങ്ങനെ ആന്റിക്കറിയാം? ആദ്യേട്ടൻ ഇല്ലാത്ത സമയത്ത് ആന്റി ആദ്യേട്ടന്റെ ഷെൽഫ് തുറക്കാൻ നോക്കിയല്ലേ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുലു പറയുന്നു, നിന്നെ ഞാൻ. മംഗള ചോദിക്കുന്നു, ആദ്യ ഇവിടെ ഉണ്ടോ? സുലു പറയുന്നു, മുകളിൽ റൂമിലുണ്ട്. ഇത് കേട്ട് മംഗള പറയുകയാണ്, നിങ്ങൾ വാ, ഒരു പണിയുണ്ട്. ഉടനെ സംശയത്തോടുകൂടി ആദര ചോദിക്കുന്നു, എന്തു പണിയാ മാമൂസേ? അതൊക്കെ അവിടെ ചെന്നിട്ട് കണ്ടാ മതിയെന്നും പറഞ്ഞ് മംഗള മുകളിലേക്ക് പോകുന്നു. പിന്നാലെ ആദരയും സുലുവും പോകുന്നു. തുടർന്ന് മുകളിലെത്തിയ മംഗള സുലുവിനോടും ആദരയോടും പറയുന്നു, നമുക്കിവനെ ഇതിനകത്തിട്ട് പൂട്ടാം. ഞാൻ ആലോചിച്ചിട്ട് ഇതേ ഒരു മാർഗമുള്ളൂ. ഇനി നമ്മൾ അറിയാതെ ഇവൻ ഇതിനകത്തുനിന്ന് പുറത്തു പോകരുത്. ഇത് കേട്ട് സുലു ചോദിക്കുകയാണ്, അപ്പോ ദുർഗേജിയും പ്രസാദ് സാറും വന്ന് ആദ്യം അന്വേഷിക്കുമ്പോൾ ഇത് കാണില്ലേ? ഇത് കേട്ട് മംഗള പറയുന്നു, കാണട്ടെ, അന്നേരം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ വിഷമത്തോടുകൂടി ആദര പറയുന്നു, ഷോ, എന്നാലും ആദ്യേട്ടനെ മുറിക്കകത്ത് പൂട്ടിയിടുന്നത് കഷ്ടമല്ലേ? അപ്പോൾ ദേഷ്യത്തോടുകൂടി മംഗള പറയുകയാണ്, ഇവളോ ഞാൻ? അതെ, ഈ കഷ്ടവും സങ്കടവും ഒക്കെ നോക്കിയിരുന്നാലേ ചെക്കനങ്ങ് അന്യരാജ്യത്തോട്ട് പോകും. നീ കൂടുതൽ സങ്കടപ്പെടുകയൊന്നും വേണ്ട, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഇത് ചെയ്യുന്നത്. നിന്റെ അവന്റെയും കല്യാണം നടന്നു കാണാൻ വേണ്ടിയാ ഈ ബെത്തപ്പാട് മുഴുവനും. അതുകൊണ്ടേ വായ മൂടി മിണ്ടാതെ നിന്നോ. ഈ റൂമിന്റെ താക്കോൽ എവിടെയാ? സുലു പറയുന്നു, അതാ മുറിക്കകത്ത് തന്നെയാ ഉള്ളത്. മംഗള ചോദിക്കുന്നു, ഓ, വേറെ സ്പെയർ കീ ഒന്നും ഇല്ലേ? അതെവിടാ വെച്ചേക്കുന്നതെന്ന് നിനക്കറിയുമോ? സുലു പറയുന്നു, ദുർഗേച്ചിയുടെ ഷെൽഫില്. അത് ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. അങ്ങനെ സുലു താഴേക്ക് പോകുന്നു. മംഗള ആദിയുടെ റൂമിലേക്ക് എത്തി നോക്കുന്നു. ആദി തുണിയൊക്കെ മടക്കി ഷെൽഫിൽ വെക്കുകയാണ്. തുടർന്ന് സ്പെയർ കീ കൊണ്ടുവന്ന് സുലു മംഗളയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു.
മംഗള പതിയെ വാതിലടച്ചു പൂട്ടുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ആതിരയും സുലുവും. പിന്നീട് കാണിക്കുന്നത് തുളസി മൊബൈലിൽ നോക്കി ഒരുങ്ങുകയാണ്. തുളസി പറയുന്നു, എത്ര ഒരുങ്ങിയിട്ടും യാതൊരു കാര്യവുമില്ല. കൂടെ വരുന്നവൻ ഒരു സൗന്ദര്യബോധവും ഇല്ലാത്ത കഴുതയാ. എന്തെങ്കിലും ഒരിക്കൽ അവന്റെ വായിന്ന് നിന്നെ ഇന്ന് കാണാൻ സുന്ദരിയായിരിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ ഡ്രസ് കൊള്ളാം എന്നൊരു നല്ല വാക്ക് ഇതുവരെ വീണിട്ടില്ല. പിന്നെ എന്തിനാ ഇത്ര മേക്കപ്പ്? എന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ ആദിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് തുളസി. കോൾ അറ്റൻഡ് ചെയ്ത ആദിയോട് തുളസി പറയുന്നു, എടാ ഞാൻ റെഡിയാ, നീയോ? അപ്പോൾ ആദി പറയുകയാണ്, എടി ഞാനും റെഡിയായി, ഞാൻ ഉടനെ അങ്ങ് എത്തിക്കോളാം. പിന്നെ ഇറങ്ങുമ്പോഴേ നീ ആ സെൽഫി സ്റ്റിക്കും കൂടി എടുത്തേക്കണേ, എന്റേത് കേടായി പോയി, എടുക്കാൻ മറക്കല്ലേ? ഇത് കേട്ട് തുളസി പറയുന്നു, അത് കുഴപ്പമില്ല, ഞാൻ എടുക്കാം. ദേ എന്നെ അധികം വെയിറ്റ് ചെയ്യിപ്പിച്ച് പോസ്റ്റ് ആക്കല്ലേ, പിന്നെ എന്റെ മൂഡ് മാറും, ഞാൻ പറഞ്ഞേക്കാം. ഇത് കേട്ട് ഇല്ലടി ശരിയെന്നും പറഞ്ഞ് ആദി ഫോൺ കട്ട് ചെയ്യുന്നു. കണ്ണാടിയിൽ നോക്കിയിട്ട് ആദി പറയുകയാണ്, ഓക്കെ നീ എങ്ങനെ പോയാലും സൂപ്പർ ആണ് ആദി. അങ്ങനെ ആദി സന്തോഷത്തോടു കൂടി വാതിൽ തുറക്കാനായി വരുന്നു. വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ആദി ടെൻഷനോട് കൂടി പറയുന്നു, ഇതെന്താ, ഇത് ആരാ പൂട്ടിയത്? സുലുവാന്റി ആതിരയെന്ന് ഉറക്കെ വിളിക്കുകയാണ് ആദി. കഥകിൽ തട്ടിക്കൊണ്ട് ആദി പറയുന്നു, സുലുവാന്റി തുറന്നേ, കഥക് തുറക്കാൻ ശേന്നും പറഞ്ഞ് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ആദി. തുടർന്ന് ആദി തുളസിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, എടി എന്റെ മുറി ആരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക, തുറക്കാൻ പറ്റുന്നില്ല, നീയൊന്ന് വേഗം വന്നേ. ഇത് കേട്ട് തുളസി പറയുന്നു, എടാ നീ നല്ല പോലെ നോക്ക്, ചിലപ്പോ വല്ല കൊളുത്തും വീണ് കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നിന്നെ ആരാ വീട്ടിനകത്ത് പൂട്ടിയിടാൻ? അല്ല സുലുവാന്റി ഇല്ലേ അവിടെ? ആദി പറയുന്നു, എടി ഇവിടെ എങ്ങോ ആരുമില്ല, എന്റെ തൊണ്ട പൊട്ടിച്ചത് തന്നെ മിച്ചം, നീ ഒന്ന് പെട്ടെന്ന് വാ. ഉടനെ തുളസി പറയുന്നു, ശരി ഞാൻ ഇപ്പൊ അവിടെ എത്താം, നീ കിടന്ന് ബഹളം വെക്കണ്ട, ചിലപ്പോൾ നിന്നെ അവിടെ കാണാത്തത് കൊണ്ട് സുലുവാന്റി പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയതായിരിക്കും, ഞാൻ എന്തായാലും വേഗം വരാം. ഇത് കേട്ട് ആദി പറയുന്നു, ശരി നീ പെട്ടെന്ന് വാ. അങ്ങനെ ആദി ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് മംഗളയും സുലുവും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. മംഗള ആതിരയോട് പറയുന്നു, ആതിരെ ഇന്നാണ് ആ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്, ഞാൻ സുലുവിനെയും കൂട്ടി ഡോക്ടറെ കണ്ടിട്ട് വരാം. ഇത് കേട്ട് ആതിര പറയുകയാണ്, ഞാനും വരാം മാമൂസേ. അപ്പോൾ സുലു ചോദിക്കുകയാണ്, ആതിരെ നീ എന്ത് മണ്ടത്തരമായി പറയുന്നത്? ആദിയെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുവല്ലേ, അവനെ പൂട്ടിയിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇവിടെ വേണ്ടേ? ഇല്ലെങ്കിൽ അവൻ ആരെയെങ്കിലും വിളിച്ച് മുറി തുറന്ന് പുറത്തു പോയാലോ? ഉടനെ ആതിര പറയുന്നു, അയ്യോ അത് ഞാൻ ഓർത്തില്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മംഗള പറയുകയാണ്, കല്യാണപ്രായമായിട്ടും നിനക്ക് തലക്കകത്ത് ബുദ്ധിയില്ലാതായി പോയല്ലോ. അപ്പോൾ ആതിര പറയുകയാണ്, മാമൂസേ എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ, പെട്ടെന്ന് ഞാനത് മറന്നു പോയതാ. ഉടനെ സുലു പറയുകയാണ്, ആദിയെ പൂട്ടിയിട്ടിട്ട് കുറച്ചു നേരമല്ലേ ആയുള്ളൂ, അതിനിടയില് നീ മറന്നുപോയോ? ആതിര വിഷമത്തോടുകൂടി പറയുന്നു, സോറി. അപ്പോൾ മംഗള പറയുകയാണ്, അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം സോറി പറഞ്ഞാ മതിയല്ലോ, ഇനിയെങ്കിലും ഇതൊന്നും മറക്കരുത്, ഞങ്ങള് വരുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം, എവിടെയും ഇറങ്ങി പോകരുത്. ഇത് കേട്ട് ആതിര പറയുന്നു, എവിടെയും പോകില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അപ്പോൾ മംഗള പറയുകയാണ്, വെറുതെ ദിവാസ്വപ്നവും കണ്ടോണ്ടിരുന്നാ പോരാ, അവൻ മുറി തുറന്ന് പുറത്തിറങ്ങാതെ നോക്കണം. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ആതിര പറയുകയാണ്, യെസ് ഡൺ. അപ്പോൾ സുലു പറയുന്നു, അയ്യോ ഇവളെയാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്, എന്താകുമോ എന്തോ. അപ്പോൾ ആതിര പറയുകയാണ്, ഒന്നും ആകില്ല ആദിയേട്ടനെ, എവിടെയും പോകില്ല. ഇത് കേട്ട് മംഗള പറയുന്നു, പോയാലേ നിന്റെ കല്യാണം അവതാളത്തിലാകും, അത് മാത്രം ഓർമ്മയുണ്ടായാ മതി. ശരി അപ്പൊ ഞങ്ങൾ ഇറങ്ങുക സുലുവാ. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുന്ന മംഗളയോട് ആതിര പറയുകയാണ്, മാമൂസേ വരുമ്പോഴേ സ്വീറ്റ്സ് വാങ്ങിച്ചോണ്ട് വരണേ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മംഗള പറയുന്നു, അയ്യോ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ വിചാരം, ശരി വാങ്ങിക്കൊണ്ട് വരാം, ദേ പറഞ്ഞതൊന്നും മറക്കണ്ട. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ആതിര പറയുകയാണ്, ഇല്ല ശരി പോയിട്ട് വരാമെന്നും പറഞ്ഞ് മംഗളയും സുലുവും അവിടെ ഒന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രസാദിനെയാണ്. പ്രസാദിന്റെ ഓഫീസിലേക്ക് ഏജൻസിയിലെ ആള് വരുന്നു. അയാളെ കണ്ട് ദേഷ്യത്തോടുകൂടി പ്രസാദ് പറയുകയാണ്, എടോ തന്നെ ഞാൻ എന്താ ഏൽപ്പിച്ചത്, താൻ എന്താ ചെയ്തത്, ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കാതെ ഉത്തരം പറയടോ. അപ്പോൾ അയാൾ പറയുന്നു, സാറ് സാറിന്റെ മോനും അയാളുടെ ഭാര്യയ്ക്കും വേണ്ടി കാനഡയിൽ രണ്ട് വിസയും ടിക്കറ്റും റെഡിയാക്കാൻ പറഞ്ഞു. ഇത് കേട്ട് പ്രസാദ് ചോദിക്കുകയാണ്, എന്നിട്ട് താൻ എന്താ ചെയ്തത്? ഉടനെ അയാൾ പറയുകയാണ്, സാർ വിസ റെഡിയാക്കാനുള്ള പ്രോസസിംഗ് നടന്നോണ്ടിരിക്കുക, അത് സാർ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ദേഷ്യത്തോടുകൂടി അയാളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രസാദ് പറയുകയാണ്, എടോ എന്നെ ഒരുമാതിരി ചതിക്കുന്ന പണി കാണിച്ചാലുണ്ടല്ലോ, തരും ഞാൻ. അങ്ങനെ അയാളുടെ നേരെ കൈ ഓങ്ങുകയാണ് പ്രസാദ്. അപ്പോൾ ടെൻഷനോടുകൂടി അയാൾ ചോദിക്കുന്നു, ഞാൻ എന്ത് ചതി കാണിച്ചു എന്നാ സാർ ഈ പറയുന്നത്? വിസ ഉടൻ റെഡിയാകും, അത് ഗ്യാരണ്ടിയാ, പിന്നെ വിസയുടെ പേരിൽ ഒരു രൂപ പോലും ഞാൻ വാങ്ങിയില്ലല്ലോ, പിന്നെ എന്തിനാണ് സാർ ഞാൻ ചതിച്ചു എന്ന് പറയുന്നത്? സാർ ഞങ്ങളുടെ ഏജൻസി 10-35 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതാ, ഈ കാലത്തിനിടയിൽ ആരും ഒരാക്ഷേപവും ഞങ്ങളുടെ പേരിൽ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരെയും ചതിച്ചിട്ടുമില്ല, പ്രത്യേകിച്ച് സാറിനെ പോലെ ഉന്നത റാങ്കിൽ ഇരിക്കുന്ന ഓഫീസറെ ഞങ്ങൾക്ക് ചതിക്കാൻ പറ്റുമോ? ഇത് കേട്ട് പ്രസാദ് പറയുന്നു, നിങ്ങൾ വിസയ്ക്ക് വേണ്ടി എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് എന്നെ ചതിച്ചു എന്നല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, പിന്നെ
പിന്നെ ഞാൻ എന്ത് തെറ്റാ സാർ ചെയ്തത്? ഉടനെ പ്രസാദ് പറയുന്നു, എടോ എന്റെ മോനും അവന്റെ ഭാര്യയും വിദേശത്തേക്ക് പോകുന്ന കാര്യം താൻ എന്തിനാ നാട്ടുകാരോട് അനൗൺസ് ചെയ്തത്? ഉടനെ അയാൾ പറയുന്നു, ഇല്ല സാർ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദേഷ്യത്തോടുകൂടി പ്രസാദ് പറയുകയാണ്, ദേ കള്ളം പറയരുത്, കള്ളം പറഞ്ഞാൽ എന്റെ കൈയുടെ ചൂട് താൻ മനസ്സിലാക്കും. ഇത് കേട്ട് അയാൾ പറയുകയാണ്, അയ്യോ സത്യമായിട്ടും പറഞ്ഞിട്ടില്ല സാർ. അപ്പോൾ പ്രസാദ് ചോദിക്കുകയാണ്, എടോ പിന്നെ ഇത് ആതിര എങ്ങനെ അറിഞ്ഞു? ഇത് കേട്ട് അയാൾ ചോദിക്കുകയാണ്, ആതിരയോ, ഏതാതിര? അപ്പോൾ പ്രസാദ് പറയുന്നു, ദേ വേഷം കെട്ട് എന്റെ അടുത്ത് എടുക്കല്ലേ. ഉടനെ അയാൾ പറയുകയാണ്, സാറ് പറയുന്ന ആതിരയൊന്നും എനിക്കറിയില്ല. ഉടനെ പ്രസാദ് ചോദിക്കുകയാണ്, അപ്പോ താൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത്? അയാൾ പറയുന്നു, എന്റെ വേളാങ്കണ്ണി മാതാവാണയില്ലേ, സാറിന് എന്നെ വിശ്വാസമില്ലെങ്കിൽ സാർ എന്നെ തല്ലുകയോ കേസിൽ കുടുക്കി ജയിലിലിടുകയോ എന്തു വേണേ ചെയ്തോ. എന്തായാലും എന്റെ വാക്കിന് മാറ്റം ഉണ്ടാകുകയില്ല സാർ. സാറിന്റെ മോൻ കാനഡയിൽ പോകുന്ന വിവരം ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ വാക്കു മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇത് കേട്ട് പ്രസാദ് മനസ്സിൽ പറയുകയാണ്, ഇവന്റെ നാവിൽ നിന്നല്ലേ പിന്നെ ആര് പറഞ്ഞിട്ടാ ആദിയും തുളസിയും വിദേശത്തേക്ക് പോകുന്ന കാര്യം പുറത്തറിഞ്ഞത്? തുടർന്ന് അയാൾ ചോദിക്കുന്നു, സാർ ഞാൻ എന്ത് ചെയ്യണം സാർ? പ്രസാദ് പറയുന്നു, ആ താനിപ്പോ പോ, ഞാൻ വിളിക്കാം. അപ്പോൾ അയാൾ പറയുകയാണ്, സത്യമായിട്ടും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സാർ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി പ്രസാദ് പറയുന്നു, ഇറങ്ങിപ്പോടോ. അയാൾ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് തുളസി ദേവമംഗലത്തേക്ക് വരുന്നു. മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന തുളസിയെ കണ്ട് ആതിര വഴി തടയുകയാണ്. ആതിര പറയുന്നു, എടി നീ എവിടേക്കായി തള്ളിക്കയറി പോകുന്നത്? ഇത് കേട്ട് തുളസി ചോദിക്കുന്നു, അത് ചോദിക്കാൻ നീ ആരാ? അപ്പോൾ ആതിര പറയുകയാണ്, അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? തുളസി പറയുന്നു, ഇല്ല എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് കേട്ട് ആതിര പറയുകയാണ്, അതിപ്പോ നിന്നെ മനസ്സിലാക്കി തരേണ്ട ജോലി എന്റേതല്ലോ. തൽക്കാലം നിനക്കിപ്പോൾ മുകളിലോട്ട് കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. ഇന്നിപ്പം തൽക്കാലത്തേക്കാണെങ്കിൽ ഇനി മുതൽ നിരന്തരമായിരിക്കും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് തുളസി പറയുന്നു, ഓ ഇതൊക്കെ നീ മാത്രം തീരുമാനിച്ചാ മതിയോ, അത്രത്തോളം ഒക്കെ എത്തിയോ? അപ്പോൾ ആതിര പറയുകയാണ്, അതെ ഞാൻ മാത്രം തീരുമാനിച്ചാ മതി, അതിനുള്ള അധികാരം തരേണ്ടവരെനിക്ക് തന്നിട്ടുണ്ട്, അതിപ്പം നിന്നെ ബോധിപ്പിക്കണ്ടല്ലോ. ഉടനെ തുളസി പറയുകയാണ്, എടി നീ ഇപ്പൊ കിടന്നു കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ എവിടുന്നെങ്കിലും ഒക്കെ കയറി വരുന്ന പട്ടിക്കുഞ്ഞുങ്ങളെയാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ആതിര എടിന്ന് വിളിക്കുന്നു. അപ്പോൾ ആതിരയെ തടങ്ങിക്കൊണ്ട് തുളസി പറയുകയാണ്, ആദ്യം അത് കയറി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എച്ചിലും കഴിച്ച് ദൂരെ എവിടെയെങ്കിലും മാറി നിൽക്കും, പിന്നെ പതുക്കെ പതുക്കെ വാലാട്ടി തുടങ്ങും. എന്നിട്ട് നമ്മൾ അതിനെ എന്തു ചെയ്യുമെന്നറിയുമോ? പട്ടിയല്ലേ എന്ന് കരുതി ആഹാരം നല്ലതുപോലെ കൊടുക്കും. അപ്പോ അതിങ്ങനെ കയറി കൊഴുക്കും. അങ്ങനെ പതുക്കെ കിടക്കാനായിട്ട് ഇടം തേടും. അങ്ങനെ ആ വീട്ടിലെ കാവൽക്കാരിയോ കാവൽക്കാരനോ ഒക്കെ ആയിട്ട് അതങ്ങ് മാറും. എന്നിട്ട് ഉടയോനെ കാണുമ്പോഴും ശത്രുക്കളെ കാണുമ്പോഴും ഒരേ സ്വരത്തിൽ കുരയ്ക്കും, ഇപ്പൊ നീ ചെയ്യുന്നതും അത് തന്നെയാ, നിനക്ക് ഈ വീട്ടിൽ ഞാൻ കൽപ്പിച്ചിരിക്കുന്ന സ്ഥാനവും അത്രേ ഉള്ളൂ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആതിര പറയുകയാണ്, നീ അതൊക്കെ പറയും, കാരണം നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലാതാകുന്നതിന്റെ വെപ്രാളത്തിൽ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതിൽ സങ്കടമില്ല. ഉടനെ ചിരിച്ചുകൊണ്ട് തുളസി പറയുന്നു, നാണവും മാനവും ഇല്ലാത്തവർക്ക് എന്തൊക്കെ പറഞ്ഞാലും അത് ഏൽക്കില്ലെന്ന് എനിക്കും അറിയാം. ഇത് കേട്ട് ആതിര പറയുന്നു, നീ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. കാവൽ നായയെന്നോ പട്ടിക്കുഞ്ഞെന്നോ പൂച്ചക്കുഞ്ഞെന്നോ എന്തു വേണേലും പറഞ്ഞോ, കാരണം നിന്റെ ഇവിടുത്തെ സ്ഥാനം ഇപ്പൊ ഇല്ലാതായി. നിന്റെ സ്ഥാനത്ത് ഇനിയും ഈ വീട്ടിൽ ഞാൻ കാണും. നിനക്കത് ദൂരെ നിന്ന് കണ്ട് കണ്ണീരൊഴുക്കാനേ പറ്റൂ. അപ്പോൾ തുളസി പറയുന്നു, അത് നിന്റെ വെറും മോഹമല്ലേ ആതിരെ, ഒരിക്കലും നടക്കാത്ത നിന്റെ ആഗ്രഹം. ഈ സ്ഥാനമെന്ന് പറയുന്നതേ കിടക്കാൻ ഒരു കട്ടിലും തിന്നാൻ ഒരു പ്ലേറ്റും കുടിക്കാൻ ഒരു ഗ്ലാസുമല്ല, അതിനപ്പുറത്തേക്ക് എല്ലാവരുടെയും മനസ്സിനകത്ത് ഒരിടമില്ലേ? അതാണ് സ്ഥാനം, സ്നേഹം കൊണ്ടുള്ള സ്ഥാനം, പരിഗണന, സ്വീകാര്യത, ഇതൊക്കെയാണ് ഈ സ്ഥാനം. അത് നീ ഒരു ജന്മമെടുത്താലും നേടിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല വെറ്റുവെക്കുന്നു. ഇത് കേട്ട് ആതിര പറയുന്നു, ഇല്ല ഞാൻ അത് തെളിയിച്ചു തരാം. നീ ഈ പറയുന്ന നിന്റെ സ്ഥാനം ഇപ്പൊ ഇവിടെ ഇല്ല. മാമനെന്നും പറഞ്ഞ് പുറകെ നടന്ന് സ്വന്തം എന്ന് പറയുന്നതോ അതോ ആദിയേട്ടനെ വശീകരിച്ച് അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നതോ? നീ ഈ പറയുന്ന ആദിയേട്ടൻ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം നിന്നെ. അന്ന് നിന്റെ കല്യാണ നിശ്ചയം മുടക്കി നിന്നെ സ്വന്തമാക്കാനെത്തിയ വീരനായകനാണെന്നാണോ കരുതിയത്? അതൊക്കെ ആദിയേട്ടനെ എന്റെ താളത്തിനൊത്ത് തുള്ളിയതല്ലേ? നിനക്ക് അതൊക്കെ എവിടെ അറിയാൻ, എവിടെ മനസ്സിലാകാൻ? ഇത് കേട്ട് തുളസി പറയുന്നു, നീ ഏതറ്റം വരെയും കള്ളത്തരങ്ങളും തട്ടിപ്പും പറയുന്നവളല്ലേ? നീ പറയുന്നതൊക്കെ ആര് വിശ്വസിക്കാനാ? മാത്രമല്ല നീ ദുർഗാമ്മയുടെ സപ്പോർട്ട് കൊണ്ട് സകലതും നേടിക്കളയാമെന്ന് വിചാരിച്ചിരിക്കുന്നവളുമല്ലേ? അങ്ങനെ മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന തുളസിയെ തടയുകയാണ് ആതിര. ആതിര പറയുന്നു, എടി നിക്കടി, നീ ഇതെവിടേക്കാ പോകുന്നത്? അപ്പോൾ തുളസി പറയുന്നു, നീ എന്റെ മുമ്പിൽ നിന്ന് വഴിമാറ്, എനിക്ക് പോണം. ഉടനെ ആതിര പറയുകയാണ്, അതല്ലേ സാധ്യമല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. തുളസി പറയുന്നു, ദേ നോക്ക് ആതിര, ഞാൻ നിന്നോട് വഴക്കുകൂടാൻ വന്നതല്ല, ഇതെന്റെ മാമന്റെ വീടാ. ഈ വീട്ടിൽ എന്നെ തടയാൻ നീ എന്നല്ല, സാക്ഷാൽ മാമൻ വിചാരിച്ചാൽ പോലും നടക്കില്ല, കാരണം എന്റെ കുഞ്ഞുന്നാൾ മുതൽ ഞാൻ പിച്ചവെച്ച് നടന്ന വീടാണിത്, നീ മാറ്. ഇത് കേട്ട് ആതിര ചോദിക്കുകയാണ്, ഓഹോ നിന്റെ മാമന്റെ വീടായതുകൊണ്ട് നിന്നെ ആർക്കും
ഒന്നും തടയാൻ കഴിയില്ലേ? എന്നാലേ നീ കേട്ടോ, ഇതെന്റെ വുഡ്ബിയുടെ വീടാ. അതായത് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ വീട്. അപ്പൊ ആർക്കാ അധികാരം കൂടുതൽ, നിനക്കോ അതോ എനിക്കോ? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി തുളസി ആതിരയുടെ കരണം പുകച്ച ഒരെണ്ണം കൊടുക്കുന്നു. തുളസി ദേഷ്യത്തോടുകൂടി ആതിരയോട് പറയുന്നു, ഞാൻ ഇത് എന്തിനാ തന്നെന്നറിയുമോ? അന്തസ്സില്ലാത്ത കാര്യം പറഞ്ഞതിന്. നിനക്കിത് ഞാൻ പലതവണ തന്നിട്ടുള്ളതാ. വീണ്ടും വീണ്ടും എന്തിനാ ആതിരെ എന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുന്നത്? ആതിര പറയുന്നു, ഇതിനുള്ള പ്രതികാരം ഞാൻ നിന്നോട് ചെയ്തിരിക്കും. അപ്പോൾ തുളസി പറയുകയാണ്, യാതൊരു അന്തസ്സും ഇല്ലാത്ത നീ എന്റെ വഴി മുടക്കി നിൽക്കരുത്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. എവിടെയോ കിടന്ന നീ അകന്ന ബന്ധവും പറഞ്ഞ് എന്നെ ഭരിക്കാൻ നോക്കിയാലുണ്ടല്ലോ. നിന്നോട് മര്യാദയ്ക്ക് മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? ഇത് കേട്ട് ആതിര പറയുകയാണ്, നിനക്ക് കഴിയുമെങ്കിലേ എന്നെ തള്ളി മാറ്റിയിട്ട് നീ മേളിലോട്ട് പൊയ്ക്കോ. നമുക്ക് നോക്കാലോ, ആതിര ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ അത് തീരുമാനിച്ചത് തന്നെയാ, അത് നേടിയേ അടങ്ങും. പോടി അങ്ങോട്ടെന്നും പറഞ്ഞ് തുളസിയെ തള്ളി മാറ്റുകയാണ് ആതിര. എടിയെന്ന് വിളിച്ച് ദേഷ്യത്തോടുകൂടി തുളസി ആതിരയെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആതിരയും തുളസിയും കൂടി അവിടെ അടികൂടുകയാണ്. മാറാൻ പറഞ്ഞാൽ മാറണമെന്ന് പറഞ്ഞ് തുളസി ആതിരയെ പിടിച്ച് ഒരു തള്ളു തള്ളുന്നു. ആതിരയുടെ തല ചുവരിലിടിക്കുന്നു. മമ്മി എന്ന് വിളിച്ച് കരയുകയാണ് ആതിര. തുളസി പറയുന്നു, ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത്, ആവശ്യമില്ലാതെ കളിക്കാൻ വരണ്ടാന്ന്. അങ്ങനെ തുളസി മുകളിലേക്ക് പോകുന്നു. ആതിര തലയിൽ പിടിച്ചോണ്ട് പറയുന്നു, എടി കാട്ടു തുളസി വെച്ചിട്ടുണ്ടടി, എന്തൊരു വേദന. തുടർന്ന് റൂമ് തുറന്ന് അകത്തേക്ക് കയറി വന്ന തുളസി ആദിയോട് ചോദിക്കുന്നു, എടാ നീ ഓക്കെയല്ലേ? നിന്നെ എന്തിനാ ഇതിനകത്ത് പൂട്ടിയിട്ടത്? അവളാണോ? ഇത് കേട്ട് ആദി പറയുന്നു, അവളല്ലാതെ പിന്നെ വേറാരാ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ തുളസി പറയുകയാണ്, അവക്ക് അത്രയ്ക്കുള്ള അഹങ്കാരമായോ? ഉടനെ ആദി പറയുകയാണ്, അവൾ എന്തിനാ പൂട്ടിയതെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നതേ നമ്മുടെ എന്തെങ്കിലും പ്ലാനുകൾ അവർക്ക് കിട്ടിക്കാണുമെന്ന. ഇത് കേട്ട് സംശയത്തോടുകൂടി തുളസി ചോദിക്കുന്നു, അതിന് നമ്മുടെ പ്ലാനുകൾ അവർക്ക് എങ്ങനെ കിട്ടാനാ? അതറിയാവുന്നതാകെ നമുക്ക് മാത്രമല്ലേ? ഉടനെ ആദി പറയുകയാണ്, പക്ഷേ നമ്മൾ അറിയാതെ തന്നെ അവളും അവളുടെ കിങ്കരന്മാരും നമ്മുടെ പുറകെ ഉണ്ടല്ലോ. അവളു മാത്രമല്ല മറ്റവനും കൂടെയുണ്ട്, നമ്മുടെ ശത്രു ശ്രീഹരി. അപ്പോൾ തുളസി പറയുകയാണ്, എന്നാലും ഇത്രയ്ക്ക് ധിക്കാരം വെച്ചു പൊറപ്പിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പോലും അകത്തേക്ക് വിടാതെ തടങ്ങി നിർത്തി. ഇത് അവളുടെ ഭാവി ഭർത്താവിന്റെ വീടാണത്രേ. ഇവിടെ ആര് വരണം വരണ്ടെന്ന് തീരുമാനിക്കുന്നത് അവളാണെന്ന് എന്റെ കൺട്രോള് പോയി. ഞാൻ കരണത്തൊന്ന് പൊട്ടിച്ചു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആദി പറയുകയാണ്, അത് കൊള്ളാലോ, അപ്പൊ തിരിച്ചടിച്ചില്ലേ അവള്? അപ്പോൾ ചിരിച്ചുകൊണ്ട് തുളസി പറയുന്നു, അതെങ്ങനെയാ? അതിനു മുമ്പ് ഞാൻ അവളെ തള്ളി താഴെയിട്ട് കയറി പോന്നു. അപ്പോൾ സന്തോഷത്തോടുകൂടി ആദി പറയുകയാണ്, കൊടുകൈ, ഇത് എത്രയോ പ്രാവശ്യം ഞാൻ കൊടുക്കാൻ കരുതിയതാണെന്നറിയുമോ? പക്ഷേ അവൾക്ക് അമ്മയും ബാക്കിയുള്ളവരും ഒക്കെ സപ്പോർട്ടാ, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉടനെ തുളസി പറയുകയാണ്, എനിക്ക് പിന്നെ അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിലും ഇങ്ങനെ ഒരുത്തിയെ വീട്ടിൽ വെച്ച് പുറപ്പിക്കുന്നത് അപകടമാ. അവളാണെങ്കിൽ ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു. നീ എന്തായാലും സൂക്ഷിച്ചോ, നിന്നെ കിട്ടിയില്ലെങ്കിൽ അവള് നിന്നെ ജീവനോടെ കത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന ആദിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.